آمين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه الفائزين فيدي الوبشترايا بندن مار سهودرن مار سهودري مار അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അതിമനോഹരവും പ്രൗഢവുമായ ഒരു വേദിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. സുദീർഘമായ ഒരു സംസാരത്തിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് വിശാലമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ വളരെ കൂടുതൽ ആകർഷിക്കുകയും ജനഹൃദയങ്ങളിൽ കുറഞ്ഞ കാലം കൊണ്ട് ഇടം നേടുകയും ചെയ്ത രണ്ട് മഹുൽ വ്യക്തിത്വങ്ങളുടെ പാവനമായ സ്മരണ, അയവിറക്കുന്ന മഹത്തായ ഒരു വേദിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ഈ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടിലെ ഒരുപറ്റം കൂട്ടുകാർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം കൂട്ടായ്മകളെ നാം പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട ഒത്താശകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാരണങ്ങളാണ് ഞാൻ വെക്കുന്നത്. ഒന്നാമത്തെ കാരണം, ലോകാവസാനം വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പല പ്രകടമായ അടയാളങ്ങളും ദൃശ്യമായിരിക്കുന്ന ഈ സമയത്ത് പരലോകത്ത് നമ്മുടെ സന്താനങ്ങൾ നമുക്ക് പ്രതികൂല മതിൽ സൃഷ്ടിക്കാതിരിക്കുന്നതിൽ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇത്തരം ഒരു കൂട്ടായ്മയെ നാം പരിപോഷിപ്പിക്കുമ്പോൾ നമ്മുടെ സന്താനങ്ങൾ നല്ല ഒരു വഴിയിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കുകയും നമ്മുടെ സന്താനങ്ങളുടെ യുവത്വം വിശുദ്ധമായ ദീനിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ പേരിൽ അർശിന്റെ തണൽ ലഭിക്കാൻ വരെ അവർ പ്രാപ്തരാകുകയും ചെയ്യുന്നു. അതിലൊക്കെ ഉപരിയായി വിവരസാങ്കേതിക വിദ്യയുടെ ഉച്ചകോടിയിൽ മനുഷ്യൻ എത്തി നിൽക്കുന്ന സമയത്ത്
കൈവെള്ളയിൽ നിന്നും മാറി ലോകം മുഴുവനും മനുഷ്യന്റെ ചൂണ്ടുവരലിന്റെ ഒരറ്റം കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മുഴുവനും മാറിയ ഈ ആധുനിക ഏജിൽ നമ്മുടെ യുവാക്കൾ വഴി തെറ്റാതിരിക്കുകയും നമുക്കെതിരെ ഒരു മൂർഖൻ പാമ്പായി മാറാതിരിക്കുകയും ചെയ്യണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകളെ നാം തീർച്ചയായും നിർബന്ധമായും പ്രോത്സാഹിപ്പിച്ചേ മതിയാവൂ എന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നാം പിന്തുണ പ്രഖ്യാപിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് മഹൽ വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഏറ്റവും അത്യാവശ്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു തത്വം എവിടെ നോക്കിയാലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബയോടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും വിപുലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എറണാകുളത്തിലുള്ള നമ്മുടെ സിറ്റിയിലുള്ള ഒരു ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലകത്തുള്ള ടേബിളിൽ കിടന്ന് മലർന്നുകിടന്നിന് മയങ്ങിക്കിടക്കുന്ന ഒരു രോഗിയുടെ ഹൃദയം മറ്റൊരു വൻകരയിൽ കിടക്കുന്ന, യൂറോപ്പ് വൻകരയിൽ കിടക്കുന്ന, ഇവിടെ പകലായിരിക്കുമ്പോൾ അവിടെ രാത്രിയായിരിക്കാൻ മാത്രം അകലമുള്ള ജർമ്മനിയിലെ ബിഷപ്പുകാരന്മാർ നമ്മുടെ രാജ്യത്തുള്ള ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള ടേബിളിൽ കിടക്കുന്ന രോഗിയുടെ ഹൃദയം ശസ്ത്രക്രിയ നടത്താൻ മാത്രം വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ആ ഹൃദയത്തിന്റെ ആത്മീയമായ ആരോഗ്യം നിലനിർത്താൻ ലോകത്തൊരു സംവിധാനവും ഇല്ലാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ഈ സമയത്ത് മനുഷ്യനെല്ലാവർക്കും ആവശ്യമാണ് മാനസിക ആരോഗ്യം, മനസ്സമാധാനം. ഇന്ന് എവിടെ നോക്കിയാലും സമാധാനമില്ല, ആർക്കും സമാധാനമില്ല. എവിടെ നോക്കിയാലും സമാധാനം കൊതിച്ചുകൊണ്ട് ദാഹജലം തേടി പറന്നുകൊണ്ടിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ആബാലവൃദ്ധം ജനങ്ങളും സമാധാനത്തിന് വേണ്ടി കേഴുകയാണ്. കയറിയിറങ്ങാത്ത പടികളില്ല, മുട്ടാത്ത വാതിലുകളില്ല, ആശ്രയിക്കാത്ത ഇടങ്ങളില്ല. വേണ്ടത് സമാധാനം, കിട്ടാത്തതും സമാധാനം. പഴയകാലത്തും സമാധാനം ആവശ്യമായിരുന്നു. മനുഷ്യൻ ഉത്ഭൂതമായത് മുതൽ സമാധാനം തേടുന്നവനാണ് മനുഷ്യൻ. പക്ഷേ അതിന് പരിഹാരമുണ്ടായിരുന്നു. പഴയകാലത്ത് സമാധാനദാഹികളായ മനുഷ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ സമാധാനദാതാക്കളായ മഹോന്നതരായ വ്യക്തിത്വങ്ങൾ അവരുടെ പ്രശ്നത്തിന് ശാശ്വതവും യുക്തവുമായൊരു പരിഹാരം കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ മനുഷ്യന് ഈ ലോകത്ത് സന്തോഷകരമായ ഒരു ജീവിതം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടത്തിലും യുഗങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് നമുക്കൊരു സമാധാനം ഇല്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇതിനൊരു പരിഹാരം എവിടെ നിന്ന് കിട്ടുമെന്ന് നാം ആലോചിക്കൂ. ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനദാതാക്കളായ അല്ലെങ്കിൽ സമാധാനം തേടിപ്പോകാൻ പറ്റുന്ന വഴികളോ മാർഗങ്ങളോ ലോകത്ത് സംജാതമാവാതെ നാം നട്ടം തിരിയുകയും ഉഴലുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ഒരു സാഹചര്യം ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ലോകത്ത് ഒരു പറ്റം വികൃത വിഭാഗം ഉടലെടുത്തിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഉദ്ഘാടന സന്ദേശത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്.
മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്. അവൻ മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആശ്രയിച്ചുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്രയിക്കാതെ ഈ ലോകത്തൊരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. ഈ ലോകത്തിന്റെ ഘടന സൃഷ്ടാവായ നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് ആശ്രയത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ജീവിയായ മനുഷ്യന് പരസ്പരം ഇടപഴകി ജീവിക്കുമ്പോൾ പല സ്വരാസങ്ങളും പ്രകടമാകുക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം, അതിനൊരു യുക്തമായ തീരുമാനം, അത് മഹോന്നതരായ വ്യക്തികളിൽ നിന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇന്ന് മഹോന്നതർ എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പഴയകാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ചെറിയ കുഞ്ഞുങ്ങൾ, ചെറിയ പൈതങ്ങൾ വാവിട്ട് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് വീട്ടുകാരെയും അയൽവാസികളെയും ഒന്നടങ്കം ഉറക്കം കെടുത്തുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടൊരു ചൂട്ടും കെട്ടി അല്ലെങ്കിൽ ടോർച്ചും പിടിച്ച് രണ്ട് സെല്ലുള്ള ഒരു നിപ്പോ ടോർച്ചും കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിയിൽ ഓടുമേഞ്ഞ പള്ളിയിൽ വന്ന് കോരിയെടുത്ത് വെള്ളം കാലിലൊഴിച്ച് ഉസ്താദിന്റെ വാതിൽ മുട്ടുകയോ അല്ലെങ്കിൽ വാതിലില്ലാത്ത റൂമിലേക്ക് കടന്ന് ഉസ്താദിനെ വിളിക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് ഉസ്താദിന്റെ അടുക്കൽ വന്ന് നമ്മുടെ കയ്യിലുള്ള കറുത്തതോ വെളുത്തതോ ആയ നൂല് മന്ത്രിച്ചുകൊണ്ട് നാം ആ കുഞ്ഞിന് കൊണ്ടുപോയി കെട്ടിയാൽ പിടിച്ചു കെട്ടിയതുപോലെ ആ കുഞ്ഞിന്റെ വാവിട്ടുള്ള കരച്ചിൽ നിലക്കുകയാണ്. ആ ഉസ്താദ് നമ്മെ കണ്ട ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് ഓടി വന്ന് ഹൗദിൽ നിന്ന് ഒരു ഉദു എടുത്ത് പാതിരാത്രിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചാണ് ആ നൂല് മന്ത്രിച്ചിരുന്നത്. അതിന്റെ തിക്തവും വ്യക്തവുമായ ഫലം നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിരുന്നു. ഇന്ന് നമുക്കറിയില്ല അതൊന്നും. ഇന്ന് നാം ഉടനെ നമ്മുടെ ഷെഡിൽ പോർച്ചിൽ കിടക്കുന്ന വണ്ടിയെടുത്ത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി അവരെല്ലാവരും ഒന്നടങ്കം ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വന്നുപോയെങ്കിൽ പ്രിയമുള്ളവരെ, സമാധാനം അല്ലെങ്കിൽ സന്തോഷം, ആത്മീയത എന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് നാം ഒരു നൂല് മന്ത്രിക്കുമ്പോൾ ആ നൂലിൽ ഊതുന്നത് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് അബ്ദുൽ മസീഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓതിയ അതേ മന്ത്രം തന്നെയാണ് കലൂരി പള്ളിയിലെ ഖത്തീബും ഓതുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഏറ്റവും മോശക്കാരനായ എന്റെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ വിഷയം ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് പിടിച്ചാൽ ആത്മാഹുതി നടത്തുന്നതിന് വേണ്ടി തീവ്രവാദികൾ സയനൈഡ് കൊണ്ട് നടക്കുന്നത് പോലെ അബ്ദുൽ മസീഹ് കൊണ്ട് നടന്നിരുന്ന ഉഗ്രവിഷമായിരുന്നു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയത്. ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷമല്ല, അതിനേക്കാൾ പതിന്മടങ്ങ് ഇരട്ടി എഫക്റ്റുള്ള അത്യുഗ്ര വിഷമായിരുന്നു അബ്ദുൽ മസീഹ് കൊണ്ട് നടന്നത്. ഖാലിദ് ഇബ്നുൽ വലീദ് തന്നെ പിടിച്ചാൽ ഉടനെ തന്നെ അത് വായിലേക്കൊഴിച്ച് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കണം. ഞങ്ങളുടെ സേനാ രഹസ്യങ്ങളും സാമ്രാജ്യത്വ സ്വഭാവങ്ങളും ഒരിക്കലും ഖാലിദ് ഇബ്നുൽ വലീദ് അറിയാൻ പാടില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ സ്വന്തമായി മരിക്കാൻ വേണ്ടി കരുതി വെച്ച വിഷമാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് ബിസ്മില്ലാഹില്ലദീ ലാ യളറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഇത് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം കൈകൊണ്ട് വിഷം വായിലേക്കൊഴിച്ചത്. പണ്ട് സയ്യിദ് പി എം എസ് പൂക്കോയത്തങ്ങൾ പാണക്കാട്, അവിടുത്തെ ദർജല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ, ഞങ്ങളുടെ വടക്കൻ മലബാറിലൊക്കെ പാണക്കാട് പൂക്കോയത്തങ്ങളെ പറ്റി പറയാറുണ്ട്. പൂക്കോയങ്ങൾ ഒരു വരവരച്ചൊരു കടലാസിൽ വരവരച്ചിങ് കൊടുക്കും. അത് കൊടുത്താൽ എന്തൊരു കാര്യമാണോ ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബിഇദ്നില്ലാ നടപ്പിലാവുകയാണ്.
ഒരു ദിവസം ഒരു മനുഷ്യൻ വന്ന് പാണക്കാട് പൂക്കോയ തങ്ങളെടുക്കൽ വന്നു. സയ്യിദവറുകൾ ഒരു കടലാഴ്സെടുത്ത് രണ്ടുവരെ ഇങ്ങനെ വരച്ചു. അതിൽ അലിഫില്ല, ബാ ഇല്ല, താ ഇല്ല, അബ്ജദ് കണക്കുകളൊന്നുമില്ല. അബ്ജദ് കണക്കുകളുടെ വാല്യൂ ഇല്ല, കളങ്ങളില്ല. അസ്മാഉകളോ അഫ്ആലുകളോ ഇസ്മുകളോ ഒന്നുമില്ല, വെറും രണ്ടേ രണ്ട് വര. വന്ന ആഗതന് അതിൽ വിശ്വാസം കുറഞ്ഞു, അദ്ദേഹത്തിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ മഹാനവറുകൾ പറഞ്ഞു, അത് ചുരുട്ടി ഒരു ആടിന്റെ കഴുത്തിൽ കെട്ട്, എന്നിട്ട് അത് ആടിന് വെടിവെച്ചു നോക്കൂ. ആ നടപടി നടത്തി നോക്കുമ്പോൾ ആ വെടികൊണ്ടാട് മെമേ എന്നൊന്ന് ശബ്ദിച്ചതല്ലാതെ യാതൊന്നും സംഭവിച്ചില്ല എന്ന് ഞങ്ങളുടെ മലബാറിലെ പഴമക്കാർ എപ്പോഴും അയവിറക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്ന് നോക്കൂ, രണ്ട് വരയാണ്. കാരണം ആ വരക്കുന്ന കൈ എത്രയും പവിത്രയേറിയ കൈയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഉരുവിട്ട നാവ് മഹത്വമായ പവിത്രതയുള്ള നാവാണ്. ആ നാക്കുകൊണ്ട് അന്യനെ കുറ്റം പറഞ്ഞ പരിചയമില്ല, ആ നാക്കുകൊണ്ട് ഗീബത്ത് പറഞ്ഞ സ്വഭാവമില്ല, കളവ് പറയാറില്ല. അതുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് അവരുടെ ഹൃദയത്തെയും പ്രവർത്തനത്തെയും ഫോക്കസ് ചെയ്തു വെച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ അടിമകൾ എന്നിലേക്ക് അടുക്കുന്നത് സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങളിലൂടെയാണ്. അവർ അല്ലാഹുവിലേക്കെല്ലാം സമർപ്പിച്ചപ്പോ അവർ പറയുന്നതും അവർ കാണുന്നതും അവർ കേൾക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവർ നടക്കുന്നതും എല്ലാം അല്ലാഹു ആയി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ ലോരിശാത്ത് ഒരു ഇക്കാര് പറയുന്നത് പോലെ, അപ്പൊ അല്ലാ സർവസ്ഥലത്തും ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഒരു മഹാൻ ആ കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കുന്നു, അതാണ് അതിന്റെ താല്പര്യം. ഞാൻ ആ വശങ്ങളിലേക്ക് വിശദമായി പോകുന്നില്ല. പറഞ്ഞു വന്നത്, ആത്മീയ ലോകത്ത് നാം ചിന്തിക്കുമ്പോ ഇന്ന് നമുക്ക് സമാധാനം കിട്ടുന്നില്ല. ആ ഒരു ഗ്യാപ്പ് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ന് വേഷധാരികളായ ചില ആത്മീയ കപട സന്യാസികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വസ്തുത വിശിഷ്യ എന്റെ സഹോദരിമാർ ഉമ്മമാർ മനസ്സിലാക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഉമ്മമാരോട് പറയാൻ കാരണം എന്ന് ചോദിച്ചേക്കാം. ഒരു വിഷയത്തിൽ നാം ഒരാളെ വലവീശാൻ തീരുമാനിച്ചാൽ ആദ്യമായി ഒരു പുരുഷനേക്കാൾ വലയിൽ വീഴാൻ സാധ്യത സ്ത്രീയാണ്. കാരണം അവർക്ക് കണ്ടതെല്ലാം വിശ്വാസമാണ്. അവർ ഏത് ചതിയിലും പെട്ടെന്ന് കുടുങ്ങിപ്പോകും. കാരണം പുരുഷനെ പോലെ പലതും കണ്ട് പല ചതികളും അനുഭവിച്ച് അറിവ് അവർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഏത് കോപ്രായത്വങ്ങളിലും ഗോട്ടികളിലും കൂടുതൽ കുടുങ്ങാൻ സാഹചര്യവും സാധ്യതയും ഉള്ളത് സഹോദരിമാരായതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ആത്മീയത ലോകത്തില്ലെങ്കിൽ പ്രിയമുള്ള മുഅ്മിനുകളെ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കുമ്പോൾ ആ സമയത്ത് വരെ വ്യാജ പ്രവാചകൻ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമത്തുൽ കദ്ദാബ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസൈലിമയെ കൊല്ലാൻ വേണ്ടി ദൗത്യം നടത്തുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയത്ത് ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ്. ആ കാലഘട്ടം മുതൽ തന്നെ വ്യാജന്മാർ ലോകത്ത് ഉണ്ട്. ഇന്ന് എല്ലാ വസ്തുക്കൾക്കും ഒറിജിനൽ വെല്ലുന്ന വ്യാജന്മാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഋജുവായ പാതയിലൂടെ സമൂഹത്തെ നയിച്ചപ്പോൾ വളഞ്ഞ വഴിയിലൂടെ മനുഷ്യനെ വലാലത്തിലേക്ക് നരകത്തിലേക്ക് ദീൻ ചിട്ടയിൽ നിന്ന് വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കപട ത്വരീഖത്തിന്റെ ആളുകൾ ചെയ്യുന്നത് എന്ന് ഞാൻ വളരെയധികം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 1993 കാലഘട്ടം
എന്റെ അഭിവന്ദനായ ഉസ്താദ് പൊന്മല ഉസ്താദ് അവർകൾ ഇന്ന് കബറ തരീഖത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം ഉസ്താദിനതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഉസ്താദ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ കടപ്പുറം പഞ്ചായത്തിലെ വട്ടേക്കാട് എന്ന് പറയുന്ന ഒരു തീരപ്രദേശത്ത് 4 വർഷം ദർസ് നടത്തുകയാണ്. അവിടെ ഒരു വലിയ സമ്പന്നനായ ഒരു വ്യക്തിയുണ്ട്, മൊയ്തുണ്ണി ഹാജി. ബോംബെയിലും അതുപോലെ തൃശൂരുമൊക്കെ റെയിൽവേ വരെ അയാളോട് കേസുകൂടി, റെയിൽവേ പരാജയപ്പെട്ടു. ഞാൻ വെറുതെ പറയുകയല്ല, ഒരു ഹോട്ടലിന്റെ വിഷയത്തിൽ തൃശൂർ റെയിൽവേയുടെ അടുത്തൊരു ഹോട്ടലുണ്ട് അദ്ദേഹത്തിന്, റെയിൽവേ വരെ കേസുകൂടി അയാളോട് റെയിൽവേ പോലും പരാജയപ്പെട്ടു. അത്രയും അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവും കനിഞ്ഞ ഒരു മനുഷ്യനാണ് മൊയ്തുണ്ണി ഹാജി. 93 സംഭവം. ഞങ്ങൾ 70 മുത്തഅല്ലിമീങ്ങൾക്ക് 2 നേരം ഭക്ഷണം തരുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ്. അതിന് പ്രത്യേകമായ സൗകര്യമൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിന് അപ്സ്റ്റെയറില്ല വീടിന്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ വിശാലത നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. അത്രയും വലിയ സൗകര്യമുള്ള അദ്ദേഹം ഏത് പണ്ഡിതന്മാർ, സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അടക്കമുള്ള എല്ലാ മഹാന്മാരും എന്റെ ഈ വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അടയാളപ്പെടുത്തുകയാണ്. ഒരു കേവലം സമ്പന്നനല്ല അദ്ദേഹം. അള്ളാഹുവിന്റെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും സ്നേഹിക്കാൻ മാത്രം പഠിച്ച മൊയ്തുണ്ണി ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ എന്നെ പോലെ ഈ കോണുള്ള കെട്ടല്ല, നല്ല വട്ടക്കെട്ട്, നല്ല ഒരു ജുബ്ബ, നല്ല പക്വതയുള്ള താടി, എല്ലാം നീറ്റായ ഒരു മനുഷ്യൻ. കാണുമ്പോ തന്നെ ഞങ്ങളുടെ പൊന്മള ഉസ്താദിനേക്കാളും നീറ്റാണെന്ന് തോന്നുന്ന അത്രയും ആകർഷണീയമായ വേഷവിധാനത്തിൽ സൗമ്യമായി മാത്രം സംസാരിക്കുന്ന, വായിൽ നിന്ന് അക്ഷരങ്ങൾ പോലും പുറത്തേക്ക് വരാത്ത അത്രയും സൗമ്യതയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ഞങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 70 മുത്തഅല്ലിമീങ്ങൾ, ദർസിൽ 90-100 മുത്തഅല്ലിമീങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾ കാരണം ഭക്ഷണം കിട്ടാതെ വന്നപ്പോ അദ്ദേഹം ഏറ്റെടുത്തു. 70 അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോ ഈ വന്ന മനുഷ്യനും അവിടെ ഉണ്ടാകും. ഭക്ഷണം കഴിച്ച് ടേബിളിൽ വന്ന് കൈ കഴുകിയ ശേഷമാണ് നമ്മളൊക്കെ ദുആ ചെയ്യാം. പക്ഷേ യഥാർത്ഥ രൂപം ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യലാണ്. ആ ടേബിളിന് ചുറ്റും ഞങ്ങളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് കാണിക്കും. ഒരു മര്യാദക്ക് ഇങ്ങനെ പോലും കാണിക്കൂല, ഒറ്റ ചെറിയൊരു ചലനം. അത്രയും സൗമ്യനായ ഒരു നീറ്റായ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെ മൊയ്തുണ്ണി ഹാജി ഏർപ്പെടുത്തി കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു, അദ്ദേഹം ദർസിൽ 5-6 മുത്തഅല്ലിമീങ്ങളെ വിളിക്കും. അവരെ കൊണ്ടുപോയി മഗ്രിബിന്റെ സമയമാകുമ്പോ പല സ്ഥലങ്ങളിലും ഖുതുബിയത്ത് നടത്താറുണ്ട്. അങ്ങനെ ഖുതുബിയത്ത് നടത്തേണ്ട പാർട്ടി വണ്ടിയുമായി വരും. ഈ 5-6 മുത്തഅല്ലിമീങ്ങളും ഈ പറഞ്ഞ വയോധികനും വണ്ടിയിൽ കയറി ചാവക്കാടിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി ഖുതുബിയത്ത് നടത്തും. അവിടെ നാം ചെല്ലുമ്പോ മുത്തഅല്ലിമീങ്ങളൊക്കെ ഖുതുബിയത്തിന് വ്യാപൃതരാകുമ്പോ, അന്ന് വിൽസിന്റെ വില എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നത് വിൽസാണ്, നേവി കട്ട് വിൽസ്. ആ നേവി കട്ട് വിൽസും വലിച്ച് അയാൾ അവിടെ മാറിയിരിക്കും. ആ വീട്ടിലെ ചാവക്കാട് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, അധികവും ജാക്കറ്റിട്ട് വയറ് കാണിക്കുന്ന സ്ത്രീകളാണ്. ഒരു ഉസ്താദായാലും ശരി, പണ്ഡിതനായാലും ശരി, അവർ തോർത്തുമുണ്ടും പുതച്ചുകൊണ്ട് ആ വേഷത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതവിടുത്തെ ഒരു സംസ്കാരമാണ്, നല്ലതാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. ഈ സംസ്കാരമുള്ള ഈ സ്ത്രീകൾ ഈ മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് ചാരി നിന്ന് തൊട്ടും തടവിയും ഉരുമ്മിയും ദീർഘനേരം സംസാരിക്കുകയാണ്. ഖുതുബിയത്തിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും അദ്ദേഹം വരാറില്ല. കട്ടൻ ചായയും നേവി കട്ടും വിൽസുമാണ് അയാളുടെ മുഖ്യ പഥ്യം. അങ്ങനെ ഈ സംഭവം മാസങ്ങളോളം നീണ്ടുപോയി. ബഹുവന്യരായ ശൈഖുന പൊന്മള ഉസ്താദും മർഹൂം കൈപ്പമംഗലം കരീം ഹാജി, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മഹോന്നതനായ വ്യക്തിത്വമാണ്
കൈപ്പമംഗലം കരീം ഹാജി. അദ്ദേഹവും പൊന്മള ഉസ്താദും ഈ വയോധികനായ മനുഷ്യനും മൊയ്തുണ്ണി ഹാജിയുടെ വണ്ടിയിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. കൈപ്പമംഗലം കരീം ഹാജി വലിയ മഹാനാണ്, സ്വാലിഹായ മഹാനാണ്. അദ്ദേഹത്തിന്റെ പതിവ് പൊന്മള ഉസ്താദ് തന്നെ അയവിറക്കുന്നു. അദ്ദേഹം ഇജാസത്ത് തന്ന അസ്മാഉൽ ബദർ പൊന്മള ഉസ്താദിന്റെ ദർസിൽ എല്ലാ ദിവസവും ഒന്നാം ദർസിൽ അസ്മാഉൽ ബദർ മുഴുവനും ചൊല്ലും. ഞാൻ അവിടെ വെച്ചുകൊണ്ടാണ് അസ്മാഉൽ ബദർ പഠിച്ചത്. ആ കൈപ്പമംഗലം കരീം ഹാജിയുടെ ഇജാസത്ത് പ്രകാരമാണ് അത് ചെയ്യുന്നത്. കൈപ്പമംഗലം കരീം ഹാജിക്ക് പതിവുണ്ട്, ബാങ്ക് വിളിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് സ്വസ്ഥതയില്ല, ഉടനെ നിസ്കരിക്കണം. ഫർള് നിസ്കാരം നിസ്കരിക്കാതെ, ജമാഅത്തായി നിർവഹിക്കാതെ അദ്ദേഹത്തിന് പിന്നെ ഒരു സ്വസ്ഥതയില്ല, ഒരു പരിഭ്രമമാണ്. അതും എങ്ങനെയാണ്? തമീസ് ധരിച്ചുകൊണ്ട്, സുഗന്ധം ഉപയോഗിച്ച് എല്ലാ വക്തിലും അദ്ദേഹം ആ രൂപത്തിലാണ് അഞ്ചു വക്ത നിസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ അസ്ലം ഞങ്ങളുടെ ദർസിൽ പഠിച്ച എന്റെ കൂട്ടുകാരനാണ്. ആ കൈപ്പമംഗലം കരീം ഹാജിയും പൊന്മള ഉസ്താദും ഈ വയോധികനായ മനുഷ്യനും മൊയ്തുണ്ണി ഹാജിയുടെ വണ്ടിയിൽ കയറി. മഗ്രിബ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മഗ്രിബിന് വേണ്ടി പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് മാറ്റുന്നവരും എന്തേ, അതിന്റെ സമയം വളരെ കുറവാണ്. കുറഞ്ഞ സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിസ്കരിക്കാം, കലാക്കണ്ട എന്ന് പാമര ജനങ്ങളായ നമ്മൾ പോലും തീരുമാനിക്കുമ്പോ കൈപ്പമംഗലം കരീം ഹാജിയും പൊന്മള ഉസ്താദും മൊയ്തുണ്ണി ഹാജിയും ഡ്രൈവർ പിന്നെ ഒരു അമുസ്ലിം സഹോദരനാണ്, ഈ മൂന്ന് പേരും ഇറങ്ങി മഗ്രിബ് നിസ്കാരത്തിന് കയറുമ്പോ വയോധികനായ മനുഷ്യൻ വണ്ടിയിലിരുന്നു, മഗ്രിബ് നിസ്കാരത്തിന് വന്നില്ല. ഋഷയാണെങ്കിൽ നമുക്ക് ആശ്വസിക്കാം, സുബഹും മഗ്രിബും നമ്മൾ കർക്കശമാണ്, ആ സമയത്ത് സമയം കുറവാണ്. ഈ ഒരു അനുഭവം പൊന്മള ഉസ്താദിന് ഉണ്ടായ അന്ന് ആ യാത്രയിൽ നിന്നും മടങ്ങി വന്ന ഉസ്താദ് തിരൂർക്കാട് തങ്ങളുടെ മകൻ ആണ് ഖുതുബിയത്തിന്റെ നേതൃത്വമായി പോകുന്നത്. തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ മുതൽ ഖുതുബിയത്തിന് പോവാൻ പാടില്ല, നാളെ മുതൽ മൊയ്തുണ്ണി ഹാജിയുടെ വീട്ടിലുള്ള അയാളുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്ന ഖുതുബിയത്തിന് നാളെ മുതൽ എന്റെ മുത്തഅല്ലിമീങ്ങൾ പോവാൻ പാടില്ലെന്ന് വന്ദ്യരായ ശൈഖുന പൊന്മള ഉസ്താദ് നിസ്കർഷിക്കുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ പദ്ധതി ഞങ്ങൾ അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു. വന്ദ്യരായ തങ്ങൾ അവറുകളും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളും വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ നേതാക്കൾ സദസ്സിലേക്ക് വരികയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും. തങ്ങളവറുകൾ വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ വിഷയം പറഞ്ഞു തീർത്ത് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. തങ്ങളിപ്പോഴും ആ പഴയ ഒരു പ്രായം തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് മർക്കസിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് തങ്ങൾ മൂത്തൊക്കെ അറിയോ എന്ന് ചോദിച്ചപ്പോ പിന്നെ അതുപോലെ. കഴിഞ്ഞ ദിവസം നമ്മൾ ജമാഅത്തിൽ നടത്തിയ പരിപാടിയിൽ ദുആക്ക് വന്ന തങ്ങൾ, എഴിക്കോട് തങ്ങൾ എന്നാണ് ഞങ്ങൾ പറയുക, പൊന്മള ഉസ്താദിന്റെ ദർസിൽ ചെമ്മാട് വെച്ച് ഞങ്ങൾ ദീർഘകാലം ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് മുതൽ ഖുതുബിയത്ത് ആ മനുഷ്യന്റെ കൂടെ പോകുന്നത് ഉസ്താദ് നിർത്തി. അന്ന് മർഹൂം PM K ഫൈസി ജീവിച്ചിരിപ്പുള്ള കാലഘട്ടമാണ്. അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ നൽകി. അദ്ദേഹം വന്ന് മൊയ്തുണ്ണി ഹാജിയുടെ വീട്ടിൽ വെച്ച് ഈ മനുഷ്യനോട് ഒരു ഇന്റർവ്യൂ നടത്തി, ചില കാര്യങ്ങൾ ചോദിച്ചു. പിറ്റേ ദിവസം തന്നെ അയാൾ, ഞാൻ അജ്മീറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മൊയ്തുണ്ണി ഹാജിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇന്ന് വരെ അയാൾ അജ്മീറിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വണ്ടി ഓടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇലാഹിയായ ഒരു ദർശനമാണ്, അള്ളാഹുവിന്റെ സാമീപ്യമാണ് ഒരാൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അയാൾ ഓടി ഒളിക്കേണ്ട കാര്യമെന്ത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കറ്റുകളുടെ ലോകത്ത് ജീവിക്കുന്ന നാം ഒരേ ഒരു കാര്യം മാത്രമേ വിശുദ്ധമായ ഖുർആൻ നമ്മോട് അളക്കാനുള്ള സ്കെയിലായിട്ട് തന്നിട്ടുള്ളൂ.
ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ഒരു വലിയനെ അളക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൽമില്ല, അഗാധമായ പാണ്ഡിത്യം നമുക്കില്ല. അതുകൊണ്ട് ഒരു വലിയനെ അളക്കാൻ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിൽ ഒരു സ്കെയിൽ തന്നിട്ടുണ്ട്. ആ സ്കെയിൽ ഏതാണെന്നറിയുമോ? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അവർ മുത്തഖീങ്ങളായിരിക്കും. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളും സദാസമയത്തും അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് നടക്കുന്ന മുത്തഖീങ്ങളുമായിരിക്കും. ഒരു വലിയ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ മുത്തഖിയാണെന്ന് മുത്തഖിയല്ലാത്ത രൂപത്തിൽ നമ്മൾ കണ്ടാൽ നമ്മൾ അയാൾ വശത്തേക്ക് പോകരുത്. വിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. നമ്മുടെ വിശാലമായ ജമാഅത്ത് ഈ പള്ളിപ്പറമ്പിൽ നമ്മുടെ ഒരു ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ പൊന്നുരുന്ന് ജമാഅത്ത്, ആ പൊന്നുരുന്ന് ജമാഅത്തിൽ ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദാ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. ആ പള്ളിപ്പറമ്പ് മുഴുവനും നിറഞ്ഞു. ഇനി മറമാടാൻ ആ പള്ളിപ്പറമ്പിലെ ഏത് കബറും തുറക്കാം, പക്ഷേ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കബർ തുറക്കാൻ പാടില്ലെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നു. കാരണം അദ്ദേഹം ഒരു വലിയ ഒരു സ്വഹാബിയുടെ കബറുണ്ടെങ്കിൽ ആ സ്വഹാബിയുടെ കബർ തുറക്കാൻ പാടില്ലെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നു. അപ്പൊ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ദീൻ അങ്ങേറ്റത്തെ പദവിയും സ്ഥാനവും നൽകുന്നുണ്ടുവെങ്കിൽ ആ ഔലിയാഇന്റെ പദവി ദുരുപയോഗം ചെയ്യുന്ന ഹീന പ്രവർത്തനങ്ങളെ നാം കണ്ടറിയുകയും അവരുടെ കുൽസിത ശ്രമങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിവിടുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറയുമ്പോ ധാരാളം ആളുകൾക്ക് സംശയം കാണും. അവർ അമാനുഷികമായ കഴിവുകൾ അല്ലെങ്കിൽ നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കഴിവുകൾ പലതും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. മഹാന്മാരായ ഔലിയാക്കൾ രേഖപ്പെടുത്തുന്നു, ഒരു വലിയന്റെ അല്ലെങ്കിൽ ഒരു മഹാന്റെ ലക്ഷണം അയാൾ അന്തരീക്ഷത്തിലൂടെ പറക്കലല്ല. കാരണം ബുദ്ധിയില്ലാത്ത പക്ഷികൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടന്നു പോകലല്ല വിലായത്തിന്റെ പദവിയും അതിന്റെ ലക്ഷണങ്ങളും. കാരണം വെള്ളത്തിലൂടെ മത്സ്യങ്ങൾ, അവറ്റൊക്കെ എന്ത് കഴിവാണുള്ളത്? വെള്ളത്തിന്റെ അടിയിലൂടെ മത്സ്യങ്ങൾ നീന്തിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്തിഖാമത്താണ് എല്ലാ കാലത്തും എല്ലാ സമയത്തും അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ഉള്ള ഇസ്തിഖാമത്താണ് യഥാർത്ഥത്തിൽ വിലായത്തിന്റെ അടയാളമായി ദീൻ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ പറയും സി എം വലിയുള്ള എന്നോട് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സി എം വലിയുള്ള നിസ്കരിക്കാറില്ല. ഇത് ഞങ്ങള് ബഹുമാനപ്പെട്ട തങ്ങൾക്കറിയാം. ഷെയ്ഖുന എ പി ഉസ്താദിനോട് ചോദിച്ചു, ഷെയ്ഖുന വന്യരായ ഷെയ്ഖുനയോട് ചോദിച്ചു, തണൽ പോലെ സി എം വലിയുള്ള നിഴൽ പറ്റിയ മഹാത്മാക്കളാണ് ഷെയ്ഖുന ഉസ്താദും താജുൽ ഉലമയുമൊക്കെ. ബഹുവന്യരായ പൊന്മള ഉസ്താദ് സി എം വലിയുള്ളവാനെ എതിർക്കുന്ന ആളാണെന്ന് ഏതോ ഒരു പാവപ്പെട്ടവൻ ഉദ്ഘോഷിക്കുന്നുണ്ട്. പൊന്മള ഉസ്താദ് ഇപ്പൊ അടുത്ത് നിങ്ങൾ കണ്ടുവെന്നറിയില്ല, ഉസ്താദിന്റെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു മുത്തഅല്ലിം ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ആ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ആ ഫേസ്ബുക്കിൽ ഇട്ട ക്ലിപ്പിൽ പൊന്മള ഉസ്താദ് വന്യരായ സി എം വലിയുള്ളവാടെ രണ്ട് കറാമത്ത് പറയുന്നുണ്ട്. പൊന്മള ഉസ്താദിന് രണ്ട് പെൺമക്കൾ മാത്രമേ ഉള്ളൂ. പുത്തമ്പള്ളിയിൽ ഉസ്താദ് മുദരിസാകുന്ന സമയത്താണ് ആദ്യം കുഞ്ഞ് ജനിക്കുന്നത്, പെൺകുട്ട. രണ്ടാമത്തെ കുഞ്ഞ് ഉസ്താദ് വട്ടേക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് ഉസ്താദിന് വളരെ വഴുകിയാണ് മക്കളുണ്ടായത്. ആദ്യത്തെ കുഞ്ഞിന് ഉസ്താദ് പഠിച്ച എല്ലാ വിദ്യകളും നോക്കി ചികിത്സകളെല്ലാം നടത്തി. ഉസ്താദ് തന്നെ ഓർമ്മപ്പെടുത്തുന്നു, അവസാനം താജുൽ ഉലമ പറഞ്ഞുകൊണ്ട് മംഗലാപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഒരു ഏറ്റവും നല്ല യൂറോളജി ഈ വിഷയത്തിൽ അവഗാഹമുള്ള ഒരു ഡോക്ടറെ കാണിച്ചു. അയാൾ പറഞ്ഞു, പൊന്മള ഉസ്താദിനോട് പറഞ്ഞു, വൈദ്യശാസ്ത്രപരമായി നിങ്ങൾക്ക് മക്കളുണ്ടാവാൻ പാടില്ലെന്നാണ്. നിങ്ങളുടെ ശരീരഘടന അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് വൈദ്യശാസ്ത്രപരമായി മക്കളുണ്ടാവാൻ പാടില്ല. ഉസ്താദ് നിരാശനായി മടങ്ങി വന്നു.
സിഎം അലിയുള്ളാടെ വീട്ടിൽ ചെന്നു. ഉസ്താദ് തന്നെ നേരിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുടെ ഓർമ്മയിലേക്ക്. അഭിവന്യരായ ശൈഖുന പൊന്മള ഉസ്താദ് ദീനിന്റെ രംഗത്ത് കർക്കശ നിലപാട് സ്വീകരിച്ചപ്പോ, ഉസ്താദിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുമ്പോ, ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ദീൻ പഠിച്ചതോ ഒരിക്കലും ഒരു മുത്തഅല്ലിമിനും ഇത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ സി എം അലിയുള്ള അടുക്കൽ ചെന്നു. ചെന്ന് നോക്കുമ്പോ അവിടുന്ന് കിടക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ എന്റെ വിഷമം പറഞ്ഞു. മംഗലാപുരത്തെ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ, എന്ത് അങ്ങനെയോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അഭിവന്ദ്യരായ ശൈഖുന സി എം അലിയുള്ള പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടാകും. റബ്ബിന്റെ തൗഫീഖോട് കൂടെ പൊന്മള ഉസ്താദിന് രണ്ട് പെൺമക്കളുണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു മകള് അല്ലെങ്കിൽ ഒരു മകൻ പൊന്മള ഉസ്താദിന് ഉണ്ടായിട്ടും ഇല്ല. ഇത് പൊന്മള ഉസ്താദ് അടയാളപ്പെടുത്തുന്നു. അഭിവന്ദ്യരായ പൊന്മള ഉസ്താദ് വലിയ മഹാപണ്ഡിതനാണ്. കോട്ടൂർ ഉസ്താദിന്റെ അടുക്കൽ നിന്നും ഇൽമ് പഠിച്ച് ദർസ് നടത്തുന്ന സമയത്ത് പഴയകാലത്ത് ഉസ്താദുമാരൊക്കെ പണ്ഡിതന്മാർക്ക് ഗൾഫിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ പലരും പറഞ്ഞു, ഗൾഫിൽ പോയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശൈഖുന സി എം അലിയുള്ള അടുക്കൽ ചെന്നു. ഈ ഇംഗിതം അറിയിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ പൊന്മള ഉസ്താദ് ശൈഖുന സി എം അലിയുള്ള ഡോറിന്റെ അരികിലേക്ക് ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ അങ്ങനെ ഉസ്താദ് പറയുന്നത്, വിഷയം പറഞ്ഞിട്ടില്ല, ഇംഗിതം അറിയിക്കുന്നതിന് മുമ്പ് അറിയിച്ചു എന്ന് ഞാൻ വാക്ക് മാറി പറഞ്ഞു പോയതാണ്. അറിയിക്കുന്നതിന്റെ മുമ്പ് ശൈഖുന സി എം അലിയുള്ള എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, പുറത്തെങ്ങും പോകണ്ട, ദർസ് നന്നായി നടത്തിക്കോ, ദർസ് നന്നായി നടക്കും. അറിയുമോ എന്ന്, കേരളത്തിൽ പള്ളി ദർസുകളിൽ ഏറ്റവും വലിയ ദർസാണ് ശൈഖുന പൊന്മള ഉസ്താദിന്റെ ദർസ്. ഞങ്ങൾ ചമ്മാട് പഠിക്കുന്ന സമയത്ത് 170-180 മുത്തഅല്ലിമുകൾ ഞങ്ങൾ ഒന്നിച്ചോദിപ്പിടിച്ചിരുന്നു. എന്നിട്ടും ദർസിലേക്ക് വരുമ്പോ ആദ്യ സമയത്ത് ഉസ്താദിന്റെ ശിഷ്യന്മാർ അടുക്കലേക്ക് മുത്തഅല്ലിമികളെ പറഞ്ഞുവിടും, അവിടെ മുത്തഅല്ലിമികൾ ആധിക്യം കാരണം. ഇന്നും ആ ദർസ് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ അനുഭവം പൊന്മള ഉസ്താദ് രേഖപ്പെടുത്തിയിട്ട് ആ പൊന്മള ഉസ്താദ് മഹാനായ സി എം അലിയുള്ളക്കെതിരാണെന്ന് പറയുന്ന അവർ തൽപര കക്ഷികൾ മാത്രമാണെന്ന നല്ല ഭാഷയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് അത്തരം കുബുദ്ധികളിൽ തന്ത്രങ്ങളിൽ ആരും അകപ്പെട്ടു പോവരുത്. ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു, സി എം അലിയുള്ള നിസ്കരിക്കാറില്ലെന്ന് പറയപ്പെടുന്നു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞു, ഞാൻ ആ കാര്യം സി എം അലിയുള്ളാട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. സി എം അലിയുള്ളാട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാ സമയത്തും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അല്ലല്ലോ. എ പി ഉസ്താദിന്റെ സംസാരങ്ങളൊക്കെ തഹഖീഖുള്ള സംസാരങ്ങളാണ്. എവിടെയും ഒരു പത്രക്കാരന്റെ മുമ്പിലും മുട്ടിപ്പോവാത്ത, എവിടെയും മുട്ടാത്ത ഒരു തഹ്ഖീഖുള്ള സംസാരങ്ങളാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ സംസാരം. അതുകൊണ്ട് തന്നെ സി എം അലിയുള്ളാട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സി എം അലിയുള്ള പറഞ്ഞു, താരിഖുസ്വല, നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ പറ്റി നിങ്ങൾ അങ്ങേയറ്റം വാള് പറയണം, എന്റെ കാര്യം ഞാൻ ഇൻഷാല്ലാ ശ്രദ്ധിച്ചുകൊള്ളാം. ഈ സി എം അലിയുള്ള നിസ്കരിക്കുന്നില്ല എന്ന് നമ്മൾ പറയരുത്. കാരണം അങ്ങനെ പറയുമ്പോ ഈ ഒരു കടലാസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഇത് ഒരു ഭാഗം മാത്രം നോക്കിയിട്ട് വലിച്ചെറിയരുത്, തിരിച്ചൊന്നെങ്കിൽ പിടിക്കണം. മറുവശത്ത് എന്തെങ്കിലും ഒരു സൈനോ അല്ലെങ്കിൽ ഒരു പേജ് നമ്പറെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ മറുവശം കൂടി ചിന്തിക്കണം. സി എം അലിയുള്ളാനെ പറ്റി മൗലിദിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്, 3 മാസം അന്നപാനങ്ങളില്ലാതെ യാതൊന്നുമില്ലാതെ 6 മാസം എന്നും അഭിപ്രായങ്ങളുണ്ട്. ഒരു റൂമിലേക്ക് അങ്ങ് സി എം അലിയുള്ള കയറിയാൽ അദ്ദേഹം ആ റൂമിൽ നിന്ന് പുറത്തു വരുന്നത്, ആ വാതിൽ പുറത്തേക്ക് ഖാദിം അടച്ചു കഴിഞ്ഞാൽ, കതക് നീക്കി കഴിഞ്ഞാൽ, അത് ലോക്ക് ചെയ്താൽ, സി എം അലിയുള്ള ആ റൂമിൽ നിന്ന് പുറത്തു വരുന്നത് 3 മാസമോ 6 മാസമോ കഴിഞ്ഞ ശേഷമാണ്. ഞാനും നിങ്ങളും ഒരു റൂമിലേക്ക് അങ്ങോട്ട് കയറ്റി, അല്ലെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഞങ്ങളാണ് ആത്മീയ ആചാര്യന്മാർ, ഞങ്ങൾ കുത്തുബാണ്, കുത്തുബുൽ വുജൂദാണ്, കുത്തുബുൽ സമാനാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് പാമര ജനങ്ങളെ നരകത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഈ അപരന്മാർ അവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഒരു കതക് ഇങ്ങ് തുറന്ന് റൂമിലേക്ക് അങ്ങടച്ചു, ഞങ്ങൾ സി എം അലിയുള്ളാനെ പൂട്ടിയതുപോലെ നിങ്ങളെ പൂട്ടി തിരിച്ചു വരുന്നു. നിങ്ങൾ ഒരുപക്ഷേ ജീവിച്ചിരുന്നേക്കാം, പക്ഷേ നിങ്ങളുടെ മുടി ജടകുത്തിയിട്ടുണ്ടാവും, 6 മാസം മുടി വെട്ടാത്ത മുടി നിങ്ങളുടെ തലയിൽ കാണും, നഖം വളർന്നിട്ടുണ്ടാവും, താടി ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും, നിങ്ങളൊരു ജീവ മനുഷ്യക്കോലമായി മാറിയിട്ടുണ്ടാവൂ ഇല്ലേ.
എന്നാൽ സി എം വലിയുള്ള മൂന്ന് മാസവും ആറു മാസവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സി എം വലിയുള്ള ആളെ പതിയെ പഴയ സ്റ്റൈൽ തന്നെ, മുടിച്ചട കുത്തിയിട്ടില്ല, ആറുമാസം മുടി വെട്ടാത്ത ലക്ഷണങ്ങളില്ല, നഖം മുറിക്കാത്ത പ്രശ്നങ്ങളില്ല, ഭക്ഷണം കിട്ടാത്ത തളർച്ചയില്ല, വെള്ളം കിട്ടാതെ തൊലി ഒട്ടി ഒലിഞ്ഞ പ്രശ്നങ്ങൾ സി എം വലിയുള്ളക്ക് ഇല്ല. ഈ ഒരു മറുവശം കൂടി നിസ്കാരം കാണുന്നില്ല, സ്വർണമോതിരം ധരിക്കുന്നു, താടി ക്ലീൻ ഷേവ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ പ്രാഥമികമായ ദൃഷ്ടി മാത്രം കണ്ട് അനുധാവനം ചെയ്യുന്ന ആളുകളോട് സി എം വലിയുള്ള ആറു മാസവും മൂന്ന് മാസവും റൂമിൽ ഒന്നും കഴിക്കാതെ കിടക്കുന്നത് പോലെ നമ്മളും അതും കൂടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നവയാണ്. അതുകൊണ്ട് ഇത്തരം കോപ്രായങ്ങളൊക്കെ പറയുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു, ഒരു വലിയിന്റെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിനങ്ങേറ്റം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. അതല്ലാത്തവരെ നാം തള്ളാനും കൊള്ളാനും പോവേണ്ടതില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന മഹത്തായ വാക്കത്തോടുകൂടി ഈ മഹത്തായ യോഗം, ഈ സമ്മേളനം, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.